ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവസ്റ്റ് പോകാൻ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് പത്തനംതിട്ട സ്പെഷ്യാലിറ്റീസ്, പത്തനംതിട്ടയുടെ പ്രത്യേകതകൾ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. പത്തനംതിട്ട കേരളത്തിലെ ഒരു ജില്ലയും അതോടൊപ്പം പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ ആസ്ഥാനം കൂടിയാണ് ഈ നഗരം. ജില്ലാ ആസ്ഥാനം അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 27.5 km² ആണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 37,581 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ശബരിമലയിലേക്കുള്ള പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഈ നഗരം, ഗതാഗത കേന്ദ്രമായിട്ട് ഈ നഗരം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തീർത്ഥാടക തലസ്ഥാനമെന്നാണ് പത്തനംതിട്ട അറിയപ്പെടുന്നത്. ശബരിമല ഉള്ളതുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നും 65 km² ആണ് ശബരിമലയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. പത്തനംതിട്ടയുടെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് പന്തള രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു 1800 ആ കാലഘട്ടത്തിൽ. പിന്നീട് 1842 ആയപ്പോഴേക്കും ഇത് പന്തള രാജ്യം തിരുവിതാംകൂറിനോട് ലയിക്കുന്നു 1842 ആയപ്പോഴേക്കും. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. അതിനുശേഷം 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത്. 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത്. പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് പത്തനംതിട്ട ജില്ലയുടെ ഭാഗങ്ങൾ ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങൾ, ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങൾ, കൊല്ലം ജില്ലയുടെ ചില ഭാഗങ്ങൾ, കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങൾ എന്നിവയെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത്. അതോടൊപ്പം കൊല്ലം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് പത്തനംതിട്ട എന്നത്. കേരളത്തിൻ്റെ തീർത്ഥാടക തലസ്ഥാനമെന്നും അറിയപ്പെടുന്നു പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമെന്ന് പറയുന്നത് തിരുവല്ലയാണ്. പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ലയിലേക്കുള്ള ദൂരം 30 km ആണ്. പന്തളത്തിലേക്കുള്ള ദൂരം 16 km, റാന്നിയിലേക്കുള്ള ദൂരം 17 km, അടൂരിലേക്കുള്ള ദൂരം 15 km. ശബരിമലയിലേക്കുള്ള ദൂരം 65 km. ഇവിടെ നിന്ന് കോട്ടയത്തു നിന്നും ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 58 km പത്തനംതിട്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.